അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം വെളുപ്പിന് 3 മണിയാണ്. ഞങ്ങൾ ഭോപ്പാൽ ടു കേരള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഭോപ്പാൽ നിന്നും കേരളത്തിലേക്കുള്ള വഴി ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഹൈദരാബാദിലെ ഷംഷാബാദിലേക്കാണ് ഇന്നത്തെ യാത്ര. ബാക്കി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു വണ്ടി ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് വിട്ടു. ഒരു ഫാമിലി, രണ്ട് ഫാമിലിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഡൽഹി ഗോളിയറൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ദൂരം ഒരു 2000 കിലോമീറ്ററോളം 2 ദിവസം കൊണ്ട് എത്തുക എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ നാഗ്പൂർ വഴിയാണ് പോകുന്നത്. ആദ്യം ഇവിടുന്ന് നേരെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നാഗ്പൂരാണ് വെച്ചേക്കുന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ നാഗ്പൂർ ടു ഹൈദരാബാദ് ഹൈവേയിൽ കയറും. പിന്നെ നേരെ ഷംഷാബാദിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഷംഷാബാദിലാണ് ആദ്യത്തെ സ്റ്റേ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മണ്ഡിദ്വീപ് മിസോ അബ്ദുള്ളഗഞ്ച് വഴിയുള്ള ഹോഷംഗബാദ് റോഡിനാണ്. നമ്മൾ നേരെ ഹോഷംഗബാദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ബേത്തൂൾ, ഇറ്റാർസി, അങ്ങനെ നമ്മൾ നേരെ നാഗ്പൂറായിട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മളിപ്പോൾ ഇറ്റാർസിൽ നിന്ന് ബേത്തൂളോട്ടുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടിലൻ വ്യൂസ് ആണ്, അത്ര മനോഹരമായ വ്യൂസ് ആണ് ഈ കാണുന്നത്. കാരണം രാവിലെ നേരം വെളുത്ത് വരുന്നു, 5 മണി കഴിയുന്ന ആ സമയമാണ്. നല്ല രസമുണ്ട് കണ്ടുപോകാൻ. അല്ല, ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. രാവിലെ പോകുമ്പം ഈ ഒരു കാഴ്ചകൾ മനസ്സിനെ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 5:30 നമ്മൾ ഇറ്റാർസി എന്ന സ്ഥലം കഴിഞ്ഞു. അതായത് ഹോഷംഗാബാദ് നമ്മൾ അതിന് ഇറ്റാർസി എത്തി. ഇനി നമ്മൾ നേരെ ബേത്തൂൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ അടുത്ത കവർ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഒരു സ്ഥലം. അപ്പം റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ഇടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കി കുഴപ്പമൊന്നുമില്ല. വണ്ടി സ്ട്രേറ്റ് റോഡുകൾ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഒരു കാടിന്റെ നടുക്കൂടെയൊക്കെയുള്ള ഒരു അടിപൊളി നേച്ചർ, പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം സെറ്റാണ്, നമ്മളിനി മുമ്പോട്ട് പോകുന്നു. എന്തായാലും നോക്കാം. ഫ്രണ്ട്സിന്റെ വണ്ടി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. നമ്മൾ മുമ്പിലും പുറകിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ വേഗതയിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേത്തൂൾ റോഡിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര ഇച്ചിരി സ്ലോ ആക്കുന്നത് ഇതുപോലുള്ള റോഡ് പണികൾ നടക്കുന്നതുകൊണ്ടാണ്. അവിടെ നാഷണൽ ഹൈവേ നല്ലതാക്കുന്നു, പുതിയ പുതിയ ഹൈവേ വരുന്നു. അതുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്കുള്ളത്. കുരങ്ങ് നിറച്ചല്ലേ, ഇഷ്ടംപോലെ കുരങ്ങന്മാർ. ഹായ് ഹായ്. മങ്കിയാണോ നോമ്പു? നമ്മളിത് ബേത്തൂളിന്റെ എൻഡിങ് ആണ്. കാരണം അവിടെ ഒരു ഹൈ റേഞ്ചിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. മലയൊക്കെ ഉള്ള ഏരിയ ആണ്. ശരിക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മഴയാണ്. നമ്മുടെ ആദ്യത്തെ ടോൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം ബേത്തൂൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ടോള്. നമ്മുടെ ഫാസ്റ്റാഗ് വർക്കിംഗ് ആണോ എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, ഓപ്പൺ ആയി. അപ്പൊ നമ്മുടെ ഫാസ്റ്റാഗ് എന്തായാലും വർക്ക് ചെയ്ത് സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി അല്ലേ? ആരുമില്ലായിരുന്നു അല്ലേ? അത് ഫാസ്റ്റാഗ് ഉള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആളില്ലായിരിക്കും. അവിടെ തന്നെ ഓപ്പൺ ആവും. കേരള ഭോപ്പാൽ ടു കേരള റൂട്ടിലെ ഫസ്റ്റ് ടോള് നമുക്കിപ്പോൾ
ബേത്തുള്ള വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നു. നല്ല ചാറ്റൽ മഴയുണ്ട്. ഇച്ചിരി മുമ്പ് നല്ല കിടിലൻ മഴയായിരുന്നു. എന്നാലും മഴയൊക്കെ കൊണ്ട് മഴക്കാരൊക്കെ കൊണ്ട് നല്ല രസമാണ്, നല്ല വ്യൂ ഒക്കെയാണ്. യാത്ര നല്ല രസകരമായി. മധ്യപ്രദേശ് ബോർഡറിലാണ് നമ്മളിപ്പോ, മധ്യപ്രദേശിന്റെ ചെക്ക് പോസ്റ്റിലാണ്. അപ്പോ നമ്മള് നാഗ്പൂറോട്ടുള്ള അടിപൊളി ഹൈവേ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേത്തുൾ ടു നാഗ്പൂർ റൂട്ടാണ്. കിടിലൻ ഹൈവേ എന്ന് വെച്ചാൽ കിടിലൻ ഹൈവേ. ഏകദേശം ഒരു 100 കിലോമീറ്റർ സ്പീഡ് നമ്മുടെ വണ്ടി പോകുന്നത്, അറിയുന്ന പോലും ഇല്ല. അതുപോലെ നല്ല കിടിലൻ ഹൈവേ ആണ്. ഇവിടെ നമ്മൾ ഇത്രയും നേരം യാത്രയായിട്ട് ആകെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് നമ്മുടെ വാഷിംഗ് ഫെസിലിറ്റീസിന്റെ ഒരു ഇതാണ്, ബുദ്ധിമുട്ടാണ്. കാരണം പല ഒന്ന് രണ്ട് ദാബകൾ നമ്മൾ കയറി നോക്കി, ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ വാഷ്റൂം ഒക്കെ വെറും മോശമാണ്, അത്ര ക്ലീൻലിനെസ് ഒന്നും ഇല്ല. പിന്നെ അത് ഇന്ത്യയിലെ ആൾക്കാർ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് തോന്നുന്നത്. കാരണം ഒറ്റ വാഷ്റൂം നല്ലതാണ്. ചില പെട്രോൾ പമ്പുകളും കയറി നോക്കി, അവിടെയും പോരാ. പിന്നെ ഇനി നമ്മളിപ്പം മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പം അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്ന നല്ല ദാബുകൾ നാഗ്പൂർ ചെല്ലുമ്പോൾ നല്ല ദാബുകളുണ്ടെന്നാണ് ഇതിന് മുമ്പ് വരിക്കുന്നവരൊക്കെ പറഞ്ഞത്. എന്നാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാം. ഇതുപോലെ നല്ല രസമുള്ള റോഡാണ് ഈ നാഗ്പൂർ ഹൈവേ, ബേത്തുൾ ടു നാഗ്പൂർ ഹൈവേ. ഇത് സൺറൂഫ് ഷോർട്സ് ആണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ കിച്ചുവാണ് ഈ ഷോർട്സ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട്. നല്ല അടിപൊളി യാത്രയാണ്. അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ ട്രക്ക് ലേ ചെയ്യാനുള്ള ഒരുപാട് ഇടവഴികൾ പോലെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റോഡ് സൈഡിൽ തന്നെ ആക്കാം. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്കാവുന്ന കാര്യം നമ്മളെല്ലാവരും കൂടെ ഒരു പിക്നിക് മൂഡിൽ നമ്മൾ റോഡ് സൈഡിലിരുന്ന് ഫുഡ് കഴിക്കും. ഞങ്ങളെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇഡലി, അട, കൊഴക്കട്ട, ചട്നി, തക്കാളി ചട്നി, എല്ലാം. ഏകദേശം അരമണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിന്നെ നമ്മൾ നേരെ നാഗ്പൂരോട്ട് പിന്നെ യാത്ര തുടങ്ങിയാണ്. ഏകദേശം നാഗ്പൂർ ടൗൺ എത്താറായിരിക്കുന്നു. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നാഗ്പൂരിലോട്ട് എൻട്രി ചെയ്യാം. നമ്മൾ ദൂരെ വലിയ 3 പോക്കറ്റിൽ കാണാം. അത് നാഗ്പൂർ സിറ്റി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ്. നമ്മളങ്ങനെ നാഗ്പൂർ ടൗണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. നടക്കുന്നത് ഫ്ലൈഓവർ പണിയുന്ന കാരണം നമ്മൾ സൈഡിലുള്ള സർവീസ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യാത്ര ഇച്ചിരി സ്ലോ ആയിരിക്കുന്നു. നാഗ്പൂർ വലിയ തിരക്കില്ലാത്ത ഒരു സിറ്റിയാണ്. കാരണം നാഗ്പൂർ സിറ്റി കയറാതെ ഒരിക്കലും നമുക്ക് അപ്പുറം ഹൈദരാബാദ് റോഡിലോട്ട് കയറാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സിറ്റി ഇപ്പോൾ ഹൈദരാബാദ് കയറാൻ നമുക്ക് ബാംഗ്ലൂർ പോകാം, ബാംഗ്ലൂർ സിറ്റിക്ക് പുറത്തോടെ നമുക്ക് കേരളത്തിലോട്ട് ഹൊസൂർ പോകാം ഒക്കെ. പക്ഷേ എങ്കിലും നാഗ്പൂർ നമ്മൾ എന്തായാലും ടൗൺ എൻട്രി ചെയ്ത് തന്നെ വേണം പോകാൻ. ചെറിയ ചെറിയ ട്രാഫിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു യാത്രയാണ് നാഗ്പൂർ സിറ്റിയിലൂടെ. ഏകദേശം നാഗ്പൂർ ടൗൺ വിട്ടു, നാഗ്പൂർ ടൗണിൽ ഇറങ്ങി ഇവിടെ നേരെ ഹൈദരാബാദിലോട്ടുള്ള വഴിയാണ്. ഹൈദരാബാദ് 474 കിലോമീറ്റർ അവർ കാണിച്ചിട്ടുണ്ട് ഇവിടെ.
ഈ വഴിയാണ് നമുക്കിത് നേരെ വിട്ടുപോകേണ്ടത്. നമ്മളിനി ഹൈദരാബാദ് പിടിക്കുകയാണ് ഇവിടുന്ന്. നാഗ്പൂർ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സിറ്റിയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. കാണേണ്ട സിറ്റി തന്നെയാണ്. നമ്മൾ അവിടെ വിട്ടു. എന്തായാലും മുമ്പോട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നാഗ്പൂരിൽ നിന്ന് ഇറങ്ങി സിറ്റി ഇറങ്ങി നേരെ ഇച്ചിരി മുമ്പോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് ദാബുകളൊക്കെ ഉണ്ട്. അവിടെ ചായ കുടിക്കാനൊക്കെ അവിടെ ഓക്കെയാണ്. പക്ഷേ വാഷ്റൂം ഒന്നും നമ്മൾ വിചാരിച്ചത്രയും മെച്ചമായൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട കുറച്ചുകൂടെ ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റർ ടൗണിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കയറിയാണ് നമ്മൾ ഫ്രഷ് ആവാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തത്. ഏകദേശം കുഴപ്പമില്ല, ഒരുവിധം പറ്റുന്നതാണ്. ഏകദേശം ഒരു ലെവൽ 2 എന്ന് പറയാം. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവരെല്ലാം മാനേജ് വെച്ചിരിക്കുന്നത്. ഈ പമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പോകുന്ന വഴിയാണെങ്കിൽ ഇവിടെ വരിക നിങ്ങൾക്ക്. അപ്പോൾ ഏകദേശം ഇപ്പം സമയം 2:30 മണിയായി. നമ്മൾ ഏകദേശം ഒരു 5:30 കൂടി ഹൈദരാബാദ് വരെ എത്തിച്ചേരും. ഇനി ഒരു 300 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഹൈദരാബാദേക്ക്. അതുപോലെ ഹൈവേ ആണ്, ഹൈവേ നല്ല സൂപ്പർ റോഡാണ്. വിട്ടടിച്ചു പോവാം. ഇടയ്ക്ക് 1-2 ദാബയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് എടുത്തത് കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് എല്ലാവരും കൂടെ കഴിച്ചു. 2 ഫാമിലികളുണ്ട്. എൻജോയ്മെന്റ്സ് ആയിരുന്നു. ഒരു പിക്നിക് മോഡിൽ ഞങ്ങൾ എല്ലാം കൂടെ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ നേരെ നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഹൈദരാബാദ് വെച്ചാൽ നമ്മൾ ഷംഷാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മൾ നെഹ്റു ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് തിരിയേണ്ടിയിരിക്കുന്നു, റൈഡിലോട്ട് തിരിയണം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവരിപ്പോൾ ഉടനെ എത്തും. നമ്മളതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റേ ബുട്ട അറിയത്തില്ലേ, നമ്മുടെ ചോളം ഫ്രൈ ചെയ്ത് ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്ന കിച്ചപ്പിനുണ്ട്. നേരെ ആ കാണുന്ന ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ ഷംഷാബാദിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ നേരെ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദ് ടൗണിലോട്ട് കയറിപ്പോവും. അങ്ങോട്ട് കയറി പോരും. അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ വെട്ടുപോകും, കാരണം ഭയങ്കര തിരക്കാണ്. ടൗണിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരാനുള്ള പാടറിയാലോ. അപ്പോൾ നമ്മൾ ഈ ഷംഷാബാദിലോട്ട് തിരിഞ്ഞിട്ട് വേണം പോവാൻ. ഷംഷാബാദിൽ നിന്ന് നേരെ നമ്മൾ നാട്ടിലോട്ടല്ല, നാളെ നാട്ടിലോട്ട് പോകും. പിന്നെ സ്റ്റേ ചെയ്യുന്ന ഷംഷാബാദിലാണ്. ഇപ്പം നേരെ ഷംഷാബാദ് ഹോട്ടലിലോട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത് വന്നതിലെ ഏറ്റവും സൂപ്പർ റോഡ് ഇതാണ്, റിംഗ് റോഡ്. അതായത് 5 വരി പാതയാണ്, 2 സൈഡായിട്ട് കിടക്കുകയാണ്. ഒന്ന് വിട്ടടിച്ച് പോകുന്ന റൂട്ടാണ്. ഇത്രയും സ്മൂത്തായിട്ട് ഡ്രൈവിങ്. ഇത് ഹൈദരാബാദ് തെലുങ്കാനയെ നമ്മൾ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ ഹൈവേ ആണ്. ഇത് ബാംഗ്ലൂരിലോട്ടുള്ള ഹൈവേ ആണ്. എന്തായാലും പോളി റോഡാണ്. എക്സ്പ്രസ് ഹൈവേയുടെ 17-ാം നമ്പർ എക്സിറ്റിൽ നമ്മൾ താഴെറങ്ങി ഷംഷാബാദ് ടൗണിലോട്ട് കയറുകയാണ്. ഇത് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ഓയോ ഹോട്ടൽ വഴി ബുക്ക് ചെയ്യുന്ന ഹോട്ടൽ റോയൽ പ്ലാസ. ഒരു സാധാരണക്കാർക്ക് നമുക്ക് പറ്റിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ ആണ്. അകത്തെ റൂമും കാര്യങ്ങളൊക്കെ നല്ലതാണ്, കുഴപ്പമില്ലാത്ത സഹകരണമാണ് അവർ. 1350 രൂപയാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു റൂമിന്. നമ്മൾ പിന്നെ ഹൈദരാബാദ് വന്ന് ഹൈദരാബാദി ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നേരെ ഹോട്ടൽ പുറത്തിറങ്ങി റൈഡിലോട്ട് നടക്കുമ്പോൾ തന്നെ എയർപോർട്ട് ബാവർച്ചി എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അവിടെ സ്പെഷ്യൽ ഹൈദരാബാദ് ദം ബിരിയാണി ഇടും. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളത് പാഴ്സലായിട്ടാണ് വാങ്ങിച്ചത്. കാരണം ഒരു ജംബോ പാക്ക് മേടിച്ചു, ഒരു ഫാമിലി പാക്ക്, ഫുൾ 600 രൂപയുടെ ഒരു പാക്ക് മേടിച്ചു. 4 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള ഫുഡ് അതിനകത്തുള്ള ബിരിയാണി അതിനകത്തുള്ളൂ. എന്തായാലും നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചോ.
എന്തായാലും ബിരിയാണിയുടെ ജംബോ പാക്ക് നമ്മളിപ്പോ അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളത് കഴിച്ചു നോക്കാൻ പോകണം. കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അഭിപ്രായം പറയാം കേട്ടോ. ഇനി സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം, ഞങ്ങളിപ്പോ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് മെൽബിൻ നമ്മുടെ കൂടെ രാവിലെ തൊട്ട് യാത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. മെൽബിൻ ഇന്ന് നമ്മുടെ യാത്രയൊക്കെ സൂപ്പറായിരുന്നു അല്ലെ? രാവിലെ ഞങ്ങള് 3 മണിക്ക് ഇറങ്ങിയ യാത്രയായിരുന്നു. നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി പണി കിട്ടി, അത് ബേത്തുള്ള കഴിഞ്ഞ് അല്ലെ, നല്ല മഴയായിരുന്നു. മഴ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അത് ഇവിടെ ഏകദേശം ശംഷാബാദ് അടുക്കാറായപ്പോ വരെ നല്ല സൂപ്പർ മഴയാണ്. മഴ നമ്മൾ ഇച്ചിരി ഡിലേ ആയിപ്പോയി സംഭവിച്ചത്. ഞങ്ങൾ പതുക്കെ ഓടിക്കാൻ പറ്റുള്ളൂ വണ്ടി, എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാവിലെ ബേത്തൂളില് കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എല്ലാ വഴിയും സൂപ്പറായിരുന്നു. നമ്മൾ വിട്ടടിച്ച് നല്ല സെറ്റായിട്ട് വന്നു. പിന്നെ മഴ മാത്രമേ ഉള്ളായിരുന്നു ഒരു പ്രശ്നമായിട്ട്, ബാക്കി വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ വന്നു ഹൈദരാബാദ് കയറി, ഹൈദരാബാദ് നെഹ്റു ഔട്ടർ റിംഗ് റോഡിൽ ഞങ്ങൾ തിരിച്ച് ശംഷാബാദിൽ ഞങ്ങൾ എത്തി. അപ്പൊ ശംഷാബാദിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ബിരിയാണിയും മേടിച്ച് കഴിച്ചു, ഹൈദരാബാദി ദം ബിരിയാണി കൂടിയായിരുന്നു അല്ലെ. അതിന്റെ കൂട്ടത്തിലൊരു ഒരു ചാറ് കിട്ടും, അത് എന്നാ ടേസ്റ്റ് അല്ലേ, കുരുമ കാന്താരി മുളക്. അത് സൂപ്പർ സംഭവമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കൊറോണ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഫാമിലി കൊണ്ട് ഞങ്ങൾ പാഴ്സൽ മേടിച്ച് റൂമിൽ വന്നിട്ടാണ് കഴിച്ചത്. എല്ലാം കൊണ്ടും ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ യാത്ര യാതൊരു ബുദ്ധിമുട്ടല്ല, ക്ഷീണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, കാരണം എല്ലാം കൊണ്ടും നല്ല സൂപ്പറായിരുന്നു. ഇനി നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് നേരെ 3 മണിക്ക് നേരെ ബാംഗ്ലൂർ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ബാംഗ്ലൂർ നമ്മൾ ദേവനഹളിയിൽ തിരിഞ്ഞു അല്ലെ, ടൗണിൽ കയറാതെ ഞങ്ങൾ ദേവനഹളിയിൽ തിരിച്ചു. ഹൊസൂർ ആ വഴി ഞങ്ങൾ നേരെ കോയമ്പത്തൂർ അങ്ങനെ നാട് പിടിക്കാണ് പരിപാടി. അപ്പം ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് ആദ്യത്തെ എപ്പിസോഡ്, നിങ്ങൾ ഭോപ്പാലിൽ നിന്ന് കേരളത്തിലോട്ട് പോകുന്നവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവർ വരെ.